നമസ്കാരം, സൂമിയാണ് ലൈഫ് ഓഫ് അൺസുമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു ശനിയാഴ്ചയാണ് കേട്ടോ. ശനിയാഴ്ച നമ്മുടെ തമാലയ്ക്ക് ലീവാണ്. തമാല റെസ്റ്റ്, അവർക്കൊരു ദിവസം ഓഫ് ഡേ ആണ്. അപ്പൊ ശനിയാഴ്ചയാണ് തമാല ലീവ് എടുക്കാറുള്ളത്. അപ്പൊ ഇന്ന് നമ്മുടെ ലഞ്ച് എന്താന്ന് കണ്ടാലോ. അപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് കുക്കിംഗ് വീഡിയോസ് എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് കാണിക്കുന്നത് ഒരു സിമ്പിൾ ലഞ്ചും അതുപോലെ തന്നെ ആഫ്രിക്കക്കാരുടെ ഒരു അടിപൊളി സ്നാക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ഫുഡാണ് ഈവനിങ് ഉണ്ടാക്കുന്നത്. അതുകൂടെ കാണാം. അപ്പൊ ഞാൻ രാവിലെ തന്നെ കിച്ചണൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ക്യാബേജ് ആണ് കേട്ടോ. ഇതൊന്ന് നീറ്റാക്കാനുണ്ട്. പിന്നെ നാളത്തേക്കുള്ള ദോശയ്ക്ക് ഉഴുന്നും പച്ചരിയൊക്കെ ഇവിടെ വെള്ളത്തിലിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് നേരത്തെ അപ്പുറത്തെ വീട്ടിലെ കുക്ക് കൊണ്ടുതന്നതാണ്. മുരിങ്ങക്കായ ആരോ കൊണ്ടുകൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആരോ നല്ല, എനിക്ക് തോന്നുന്നു പിള്ളച്ചേട്ടൻ കൊണ്ടുകൊടുത്തതാണ് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ മുരിങ്ങക്കായ ഉണ്ട്. പിന്നെ നമ്മുടെ തക്കാളി എന്ന് പറച്ച കുറച്ച് തക്കാളി. ഇപ്പോൾ തക്കാളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ നട്ടിട്ടുണ്ട്. ചെറിയ തൈകളായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഒന്നത് വീഡിയോ ആക്കാന്ന്. അപ്പം ഇത് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ടുള്ള പയറാണ്, കുറ്റിപ്പയറാണ്. അപ്പം ഞാൻ കുറേ ആയിട്ട് അങ്ങോട്ട് പോവാതെ, നമ്മൾ നീളമുള്ള പയർ നമ്മുടെ കയ്യിലുണ്ടല്ലോ, അപ്പം ഞാൻ ഈ കുറ്റിപ്പയർ അധികം നോക്കാറുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ മൂത്തുപോയി, ചിലതൊക്കെ ഉള്ളു മൂക്കാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ കുരു എടുക്കാനുള്ളത്. എന്നിട്ട് തോരനോ എന്താ വെച്ചാൽ നമ്മുടെ അരി പോലെ വെക്കാന്ന് വിചാരിച്ചിട്ട് കുരു എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അരി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, മട്ടരി. ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നല്ലോണം തിളച്ച വെള്ളം കൊണ്ടായിട്ട് അരി കഴുകുക. ഒരു വട്ടം നല്ല തിളച്ച വെള്ളം കൊണ്ട് കഴുകിയിട്ട് പിന്നെയാണ് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് അരി കഴുകാറ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും അരി കഴുകുക എന്നറിയാം. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ വാങ്ങുന്നത് മട്ടരിയാണ്. ഇതിന് ഭയങ്കര ചുവന്ന കളറുണ്ട്, പക്ഷെ കഴുകിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമപ്പ് കുറേയൊക്കെ പോകും കേട്ടോ. അപ്പോൾ എന്നോട് അന്നേടം പറയാറുണ്ട് അതതിൻ്റെ പുറത്തുള്ള തവിട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഞാൻ ഈ ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പിന്നെ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കഴുകുന്നത് കൈ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ചൂടുവെള്ളം സ്പൂണും കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ താക്കിയെടുക്കും, പിന്നെ ഉപയോഗിച്ച് കഴുകുന്നത് കൈ കൊണ്ടാണ്. അപ്പോൾ ഈ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുമന്ന പോലത്തെ ഒരു സംഭവം ഉണ്ടാകും. അതിങ്ങനെ നമ്മൾ കൈ തമ്മിൽ ഇങ്ങനെ ഇതാക്കുമ്പോൾ, അതായത് ചേർത്ത് പിടിക്കുമ്പോൾ, അതിങ്ങനെ കൈ ഒട്ടുന്ന പോലെ തോന്നും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തവിട്ടല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചൂടുള്ള ഉപയോഗിച്ച് കഴുകുന്നത്. നമുക്ക് നമ്മുടെ കൈ തന്നെ നമുക്ക് അനുഭവപ്പെടാൻ പറ്റും അതിലുള്ള ഡേർട്ട്. അതായത് ഇങ്ങനെ ഒട്ടിപ്പോകും നമ്മുടെ കൈ. അപ്പോൾ തോരന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനിവിടെ ചതച്ചെടുക്കുകയാണ്. തോരൻ ഞാനിന്ന് മെഴുക്കുവരട്ടിയല്ല, സോറി, പയർ ഞാനിന്ന് മെഴുക്കുവരട്ടിയുള്ള തോരനാണ് വെക്കാൻ പോണത്. അപ്പോൾ അതേ പയറിൻ്റെ കുരുക്ക് ജസ്റ്റ് ഒന്ന് വെന്തതായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങേൻ്റെ അരപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ തോരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചമ്മന്തി കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തേങ്ങാ ചമ്മന്തി, തേങ്ങയും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കറീൻ്റെ പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ നമുക്കിനി വെള്ളരിക്ക മോര് ഒഴിച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായ വെള്ളരിക്ക കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് തന്നെയേ ഉള്ളൂ ബാലൻസ് ആയിട്ടുള്ള പീസും. അപ്പോൾ വെള്ളരിക്ക കറി ഉണ്ടാക്കാം. ഇത് നമ്മുടെ വെള്ളരിക്ക ചെടിയിലുണ്ടായ ആദ്യത്തെ വെള്ളരിക്ക അല്ല കേട്ടോ. ആദ്യത്തത് പ്രാണികളൊക്കെ കുത്തി കേടു വന്നു പോയി. ഇത് രണ്ടാമത് ഉണ്ടായതാണ്. ഈ വെള്ളരിക്ക ഏകദേശം നമ്മുടെ കൈപ്പത്തിൻ്റെ ഒക്കെ ഒരു വലുപ്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഒരു പ്രാവശ്യം കറക്കിയെടുത്തു. പിന്നെ പകുതി നമ്മുടെ അയൽവക്കത്തുള്ള ആൾക്ക് കൊടുത്തു. നമ്മുടെ നൈബറിനെ കാണിച്ചു തരുമെന്നൊക്കെ കമൻറ്റിലുണ്ടായിരുന്നു. ഞാൻ കാണിക്കാട്ടെ, എല്ലാവരും ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തി തരണ്ട്. അപ്പോൾ ഞാൻ വെള്ളരിക്കയൊക്കെ തോലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് കേട്ടോ. നമുക്ക് മോരൊഴിച്ചിട്ട് വെള്ളരിക്ക കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോരനത് ആ സമയം കൊണ്ട് വെള്ളരിക്ക നന്നാക്കിയ സമയം കൊണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി തോരൻ. ഞാൻ തന്നെയാണല്ലോ അടിപൊളി എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്കൊരു എനർജി ഉണ്ടാകാം. അപ്പോൾ അതേ ചോറ് ഇവിടെ വേവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കുക്കറിൽ വിസിലടിപ്പിച്ചിട്ടാണ് ചോറ് വെക്കാറുള്ളത്. പക്ഷേ ഈ കുക്കറിൻ്റെ വാഷറിന് എന്നൊരു ചെറിയ പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കാറ്റും അതായത് എയറും വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ വെള്ളരിക്കക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുകയാണ് വേണ്ടത്. സാധാരണ താളിച്ചൊഴിക്കുമ്പോൾ കടുകും ചെറിയ ഉള്ളിയും കറിവേപ്പിലും വെറ്റൽ മുളകൊക്കെ ഇടും. എൻ്റെ അടുത്ത് കറിവേപ്പിലൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളിയും
കടുകും മാത്രം താളിച്ചിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കറിയും റെഡിയായി. ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കിഴങ്ങ്. നമ്മൾ പണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നത് ഇങ്ങനത്തെ ഒരു കിഴങ്ങ് കറിയായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും കിഴങ്ങ് കറി, മുട്ട, ചമ്മന്തി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി തരിക. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഇന്ന് കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കിഴങ്ങും മുള്ളിയും സവോളയും, ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് നല്ല അടിപൊളി ഒരു കിഴങ്ങ് മെഴുക്ക് വരട്ടി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കും. ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഈ കിഴങ്ങ് കറി. അങ്ങനെ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നല്ല മട്ടരി ചോറ്, പിന്നെ നമ്മളെ മോര് കറി. മെല്ലരിക്കേൻ്റെ കൂടെ മോരും കൂടി വെച്ചിട്ടാട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അത് സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ വെള്ളരിക്ക മോരൊഴിച്ചത്, പിന്നെ നമ്മുടെ പയറിൻ്റെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ എന്ന് പറയുന്നു, പിന്നെ തേങ്ങാ ചമ്മന്തി. നല്ല എന്താ പറയുക, നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഉണക്കമുളകൊക്കെ ഇട്ട് ആക്കിയിട്ടുള്ളത്. ഈ കുഞ്ഞു പാത്രത്തിലുള്ളത് ചെറിയ ഉള്ളിയും പച്ചമുളകും അതേപോലെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മുടെ കിഴങ്ങ് കറിയും കൂടിയാണ് വെക്കാനുള്ളത്. ഇതേപ്പോൾ കിഴങ്ങ് കറിയും റെഡി ആയിട്ടുണ്ട്, അതും കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ ലഞ്ചിൻ്റെ ഐറ്റംസ് റെഡിയാണ് കേട്ടോ. എനിക്കിങ്ങനെ ലഞ്ചിന് ഒരുപാട് കറികളുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അരിനേട്ടൻ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. അരിനേട്ടൻ ഒരു കറിയൊക്കെ ഉണ്ടായി തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് മത്തൻ പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെൽസനെ അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തേക്ക് കേട്ടോ. മത്തൻ്റെ തൈയൊക്കെ, അതായത് വള്ളിയൊക്കെ പോയിട്ടുള്ളത്, ഒരുപാട് മത്തൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് മത്തൻ പൊട്ടിച്ചിട്ട് ലീ ലോങ് വേയിലുള്ള ശ്രീദേ ചേച്ചിനെ, ശ്രീദേ ചേച്ചി കൊടുത്തുവിടാന്ന് വെച്ചു. കുറച്ച് വിത്തും കുറച്ച് മത്തനും ചേച്ചിക്ക് കൊടുത്തുവിടാന്ന് വിചാരിച്ചു. അപ്പോൾ നെൽസിനെ കൊണ്ട് ഞാൻ മത്തൻ പൊട്ടിക്കുകയാണ്. ഇത് ഇവിടുത്തെ മത്തൻ കേട്ടോ, നമ്മുടെ നാട്ടിലെ മത്തനല്ല, ആഫ്രിക്കയിലെ മത്തനാണ്. നാട്ടിലെ മത്തൻ്റെ കുരു ഞാൻ നട്ടിരുന്നു. അത് ഞാൻ വന്ന സമയത്ത് നട്ടിരുന്നു, അതൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. പക്ഷേ ആ കുരുവിൻ്റെ വിത്ത് ഞാൻ, സോറി, മത്തൻ്റെ വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്, അതെവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതേ നെൽസിനെ കൊണ്ട് രണ്ട് മത്തനും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫെൻസിങ്ങിൻ്റെ പുറത്തേക്ക് ഒരുപാട് മത്തൻ വള്ളി പടർന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അങ്ങോട്ട് പടരട്ടെ അവിടെ, എന്താ വെച്ചാൽ ഫ്രീ ആയിട്ട് കുറേ സ്ഥലം കിടക്കില്ല, അവിടെ പടർന്ന് പന്തലിച്ച് കിടക്കട്ടെ. അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അപ്പുറത്തു കൂടെ പോയിട്ട് നമ്മളെ തങ്കുവിനെയൊക്കെ തുറന്നു വിടുന്ന ഗേറ്റൊക്കെ നിങ്ങൾ മുന്നത്ത് വീഡിയോസിലൊക്കെ കണ്ടുകാണ്. അപ്പോൾ അതിലൊക്കെ പോയി പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതേ ഞാൻ ഇത് ആ ചേച്ചിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് വിത്ത് വെച്ചാട്ടോ. ഞാൻ എല്ലാത്തിനും മുകളിൽ പേര് എഴുതിയിട്ടുണ്ട് പേപ്പറിൽ പോയിന്നിട്ട്. എന്ന് വെച്ചാൽ കുറേ തരം പയർ വിത്തും ചീര വിത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ചീരയെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് സുന്ദരി ചീരേൻ്റെ വിത്താണ്. അത് ഞാൻ ഉണക്കിയിട്ടില്ല, അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ്. അപ്പം ചേച്ചിനോട് പറയണം അത് ഉണക്കിയിട്ട് വേണം എടുക്കാനെന്ന്, കാരണം ഡയറക്റ്റ് ഞാൻ പൊട്ടിച്ചെടുത്തതായിരുന്നു. വിത്ത് എടുത്ത് വെക്കാനുള്ളൊരു സാവകാശം ഞാൻ ഉണ്ടായിരുന്നില്ല, അതായത് ഞാൻ മറന്നു പോയായിരുന്നു അതിൻ്റെ കാര്യം, അതിൻ്റെ വിത്ത് എടുത്തേക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ നെൽസനെ ഞാൻ നോക്കിക്കാണ്ട്. നെൽസന് ഇനിയിപ്പോൾ ഇതിലിങ്ങനെ നടന്ന് വന്ന് ഇതിൽ കീറി വരണം മത്തനും കൊണ്ട്. നെൽസൻ എത്തിയിട്ടില്ല, ഞാൻ നെൽസനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇതാവും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ഗേറ്റ് ഉള്ളത്, അതായത് ഒരു ചെറിയൊരു ഡോറുള്ളത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ തങ്കുമണീനെയൊക്കെ പുറത്തേക്ക് വിടുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ. അപ്പോൾ ഓൻ ഓടി കളിക്കാനും ഓൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വരാനുള്ള ഒക്കെ ഒരു സ്പേസ് അവിടെ ഉണ്ട്, കാരണം ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസാണ്, സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഡോറുള്ളത്. അപ്പോൾ നെൽസൻ വരുന്നുണ്ട് രണ്ട് മത്തനും കൊണ്ട്. വലിയ വലിപ്പമൊന്നുമില്ല, ഒരു മീഡിയം സൈസാണ്. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കറിയാക്കാൻ പറ്റും. വലിയ വലിപ്പമില്ലാത്തൊരു പാകത്തിനുള്ള മത്തനാണ് കേട്ടോ. മൂത്തിട്ടുണ്ട്, വേറെ കളറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ വേറെ കളർ വരുമ്പോഴാണ് മൂത്തതെന്നാണ് തോന്നുന്നു, ഞാൻ അങ്ങനെയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ആഫ്രിക്കക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മണ്ടാസി ഉണ്ടാക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ആണോ എന്നറിയില്ല, മണ്ടാസിക്ക് രണ്ട് മൂന്ന് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയുന്ന, എന്നെ പഠിപ്പിച്ചു തന്നത് ഇവിടുത്തെ ഒരു ആഫ്രിക്കൻ കുക്കാണ് കേട്ടോ. നമ്മുടെ തമാലയല്ല, വേറെ വീട്ടിലുള്ളൊരു കുക്കാണ്. അവരിത് ഉണ്ടാക്കണുണ്ട്. അപ്പോൾ എനിക്ക് ആ റെസിപ്പി പറഞ്ഞു തരി വെച്ചു. അത് കണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല, അവരുടെ റെസിപ്പി നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് മൈദപ്പൊടി എന്നല്ല, ബ്രെഡിൻ്റെ പൊടി കിട്ടും. അതായത് ബ്രെഡ് ഉണ്ടാക്കുന്ന പൊടി, ബ്രെഡ് ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൊടിയും, അതായത് ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ അവർ ഈ ഒരു പൊടിയാണ് ഉപയോഗിക്കുക. മൈദപ്പൊടി അല്ല ഉപയോഗിക്കുക. ഇത് ഒരുതരം മൈദപ്പൊടി പോലെ തന്നെ വേറെ തരം, കുറച്ചൊരു തരി പോലെ ഉണ്ട് തോന്നുന്നു. അപ്പം ഇതാണ് മണ്ടാസി ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടിയായിരിക്കും ബ്രെഡ് ഫ്ലവർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അത് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ബ്രെഡ് ഫ്ലവർ ഇല്ലെങ്കിലും
മൈദപ്പൊടിയിൽ ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. നമുക്ക് ഞാൻ അടുത്ത പ്രാവശ്യം ശ്രമിച്ചിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ട അതിൻ്റെ റിസൾട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രെഡ് ഫ്ലവറിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത് ഷുഗറാണ്, പഞ്ചസാര. നമുക്ക് എത്രത്തോളം പഞ്ചസാര ഈ ഒരു അതായത് മധുരം ഈ ഒരു സ്നാക്സിൽ വേണോ അത്രയധികം പഞ്ചസാര ചേർക്കാം. ഇനി മധുരം കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും മണ്ടാസി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നാലാമത്തെ സ്പൂണ്, ഒരു 5-6 സ്പൂണ്. ഇനിയിപ്പോൾ മധുരം തീരെ വേണ്ടാത്തവർക്കാണെങ്കിൽ 1 സ്പൂൺ 2 സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ 6 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്തിരി മതി കേട്ടോ ഉപ്പ്, ഇത്ര ക്വാണ്ടിറ്റി. ഇനി ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവരിതിൽ നല്ലോണം ഈസ്റ്റ് ഇടും കേട്ടോ. ഞാൻ പിന്നെ നമുക്ക് കഴിക്കാനുള്ളതല്ലേ, ഈസ്റ്റ് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. പക്ഷേ ഈസ്റ്റ് നല്ലോണം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ടും എന്താ പറയുക പൊന്തി വരും. അപ്പം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അടുത്തത് കുറച്ച് ബേക്കിംഗ് പൗഡർ, ഈസ്റ്റും ബേക്കിംഗ് പൗഡർ ഇതിൽ ഉപയോഗിക്കുന്നുണ്ടേ. ഞാൻ അതുകൊണ്ട് തന്നെ ഹെൽത്തി ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് മാത്രം, ടേസ്റ്റ് അറിയാവുന്നവർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കാറ്. അപ്പോൾ ബേക്കിംഗ് പൗഡറും ഈസ്റ്റ് പഞ്ചസാര ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് കറുവപ്പട്ട ഉണ്ടല്ലോ, സിനമൺ. സിനമൻ്റെ പൗഡർ ഇതിൽ ചേർക്കണം. ആ ഒരു സിനമൻ്റെ പൗഡറിൻ്റെ സ്മെല്ലും ടേസ്റ്റും ആണ് ഈ ഒരു സ്നാക്സിനെ വേറിട്ട് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് കറുവപ്പട്ട പൊടിച്ചെടുത്തിട്ട് വരാം. മിക്സിയിൻ്റെ ജാറിലിട്ട് പൊടിച്ചാൽ മതി, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതേ ഞാനിവിടെ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാത്രം ഞാൻ എടുത്തത് കുറച്ച് ചെറുതായി പോയി, അപ്പോൾ ഞാൻ വേറെ പാത്രത്തേക്ക് പൊടിയും എല്ലാം മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരിക്കാനെടുത്തിട്ടുള്ള അരിപ്പയിലേക്ക് നമ്മൾ പൊടിച്ചിട്ടുള്ള സിനമൺ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ കറുവപ്പട്ടേൻ്റെ പൊടി ഇടുകയാണ്. 1 സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറേ തരികളുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ടുള്ളത്. അരിപ്പ തരിപ്പ എന്താണെന്ന് പറയാം, ഞാൻ അരിപ്പാന്നാണ് പറയല്. അരിച്ചെടുക്കാം, ഇതേ പൊടിയായിട്ടുണ്ട്. കുറച്ച് ചേർക്കാൻ കുറച്ച് ചേർക്കാം, കൂടുതൽ ചേർക്കാൻ കൂടുതൽ ചേർക്കാം. ഇതിൻ്റെ മണവും രുചി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനൊരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1 മുട്ട. ഞാൻ ഇത്ര പൊടി എടുത്തത് കൊണ്ട് 1 മുട്ട. കുറേ ഇപ്പോൾ ഫുൾ കുറേ പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുട്ട ഒഴിക്കാം കേട്ടോ. ഞാൻ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇത് കുഴയ്ക്കാൻ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലാണ് കേട്ടോ ഉപയോഗിക്കുക. ആദ്യം ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുട്ട ഇതിൽ പൊട്ടിച്ചൊഴിക്കാൻ കേട്ടോ. എന്നെങ്കിലും എല്ലായിടത്തേക്ക് ഇത് എത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം. വേണേൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ പാല് മാത്രമാണ് ആദ്യം ഒഴിക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് പാല് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷെ പാല് മാത്രം ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. നമ്മളിതേപോലത്തെ പാലിൻ്റെ പാക്കറ്റ് കേട്ടോ വാങ്ങുക, ലോങ് ലൈഫാണ്. ഇത് ഫാറ്റ് കുറച്ച് കൂടിയ പാലാണ്. അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പാല് മാത്രം ആട്ടോ ചേർത്തത്. ഇതേ കണ്ടോ, ഏകദേശം ഒരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി. കുറച്ചും കൂടെ വലിയ ലൂസല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1 സ്പൂൺ വെച്ചിട്ടാണ് ഇത് ഒഴിക്കുക. ഇത്രയും വലിയ തവി വെച്ചിട്ടല്ല നമ്മൾ ഒഴിക്കുക. നമ്മൾ ഒഴിക്കുന്നത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചീച്ചാണ് നമ്മൾ ഒഴിക്കുക. കാണിച്ചു തരാം, ഉണ്ടല്ലേ. ഇങ്ങനെ സ്പൂണിലെടുത്ത് ഇങ്ങനെ ഒഴിക്കുക. അപ്പോൾ നമുക്ക് മണ്ടാസി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആഫ്രിക്കക്കാരുടെ, ആഫ്രിക്കയിലെ മലാവി എന്ന് പറയുന്ന രാജ്യത്തുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരുണ്ടാക്കുന്ന മണ്ടാസി. മണ്ടാസി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും മോർണിംഗ് സ്നാക്സ് ആയിട്ടും ഒക്കെ ഇവരൊക്കെ കഴിക്കും. അപ്പോൾ അതായത് നമുക്ക് 1 സ്പൂണായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ബ്രെഡ് ഫ്ലവർ ആകുമ്പോഴാണ് അത് പക്ക അതിൽ കിട്ടുക. ഒരു തരിത്തരി പോലെ ഉണ്ടാവും. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു നമ്മുടെ ബ്രെഡിൻ്റെ ഒക്കെ നടുവാത്ത ഒരു ചെറിയ തരിത്തരി പോലല്ലേ, അതുപോലെ ഉണ്ടാകും. അതേ നമ്മൾ ആദ്യത്തത് 3 എണ്ണം ഇട്ടിട്ടുണ്ട്.
പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇത് ബ്രൗൺ കളർ ആവും കേട്ടോ. പിന്നെ അധികം ഒന്നും ഇത് വേവാനില്ല, പെട്ടെന്ന് വേവാവും. കണ്ടില്ലേ, ഇപ്പം തന്നെ ഇത് ഏകദേശം ബ്രൗൺ കളറായി. മൂന്നെണ്ണം മാത്രമല്ല, നമ്മൾ എണ്ണ ഒഴിച്ചതിനനുസരിച്ചിട്ട് ഇത്ര വേണേൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇനി ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അവസാനത്തെ ട്രിപ്പാണ്. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടു, നമ്മുടെ മണ്ടാസി ഒന്നും ഷേപ്പിലല്ല കേട്ടത് വന്നിട്ടുള്ളത്. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരി ഒഴിക്കുകയല്ലേ ചെയ്തത്. പിന്നെ അതാണ് ഞാൻ ആദ്യ തുടക്കത്തിൽ പറഞ്ഞ മണ്ടാസി പല രീതിയിൽ ഉണ്ടാക്കും എന്നുള്ളത്. നല്ല ചതുര ഷേപ്പിനുണ്ടാക്കും, പിന്നെ ഒരു ഓവൽ ഷേപ്പിനുണ്ടാക്കും. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് എനിക്ക് അറിയത്തില്ല. അതിൻ്റെയൊക്കെ റെസിപ്പി ആരെയും പറഞ്ഞു തരികയാണെങ്കിൽ അവരുണ്ടാക്കുന്നത് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മണ്ടാസിയാണ്. നല്ല അടിപൊളി മണ്ടാസി. അതായത് ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഉള്ളിൽ ബ്രെഡിൻ്റെ ഒക്കെ ഒരു ഇതുപോലെ ഇങ്ങനെ വിട്ട് വിട്ട് ഉള്ളിലിങ്ങനെ സ്പോഞ്ച് പോലെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രത്യേകതയും ഏറ്റവും ഇമ്പോർട്ടൻറ്റും ടേസ്റ്റും തരുന്നത് ഈ സിനമൺ പൗഡറാണ്. അതായത് കറുകപ്പട്ട പൊടിച്ചതിൻ്റെ പൗഡറാണ്. അതെന്തായാലും ചേർക്കണം, കുറച്ച് അധികം ചേർത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മണ്ടാസി എന്ന് അറിയണത്. പിന്നെ ഇവിടെ മണ്ടാസി പല സൈസിലുണ്ട്, പല ഷേപ്പിലൊക്കെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ എളുപ്പത്തിൽ ഇതേ ഓരോ സ്പൂണ് കൊണ്ട് കോരിയിട്ടിട്ടാണ് കേട്ടോ മണ്ടാസി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മുടെ മലാവി ഡയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് നമ്മൾ കുട്ടികൾക്ക് മണ്ടാസി വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് കമ്പനികൾ ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കുന്ന മണ്ടാസിയാണ്. അത് ഇതേപോലെ ഇങ്ങനെ ചതുരത്തിലായിരിക്കും, ഒരു ഇത്ര വലുപ്പുണ്ടാവും ഈ കൈപ്പത്തിന്റെ. ഇതുപോലെ ഇങ്ങനെ ഒരു ചതുരത്തിലായിരിക്കും അതിന്റെ ഒക്കെ ഒരു ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ ദേ നല്ല അടിപൊളി മണ്ടാസി റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. നല്ല മണ്ടാസിയാണ് ഇത്. പാകത്തിനുള്ള മധുരമേ ഉള്ളൂ കേട്ടോ. ഞാനൊരു 6 സ്പൂൺ പഞ്ചസാര ഇട്ടെങ്കിലും പാകത്തിനുള്ള മധുരമേ ഉള്ളൂ. അപ്പം പിന്നെ ഇതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ടത് സിനമൺ പൗഡറാണ്, നമ്മുടെ കറുവപ്പട്ടേൻ്റെ പൗഡർ. അത് ഇതിൽ ചേർത്തതും കൊണ്ട് ഇതിൻ്റെ ടേസ്റ്റിനും ഇതിൻ്റെ സ്മെല്ലിനും വ്യത്യാസമുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതാണ് ഇവിടെ ആഫ്രിക്കാരുടെ മണ്ടാസിയും. ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൾക്കാർ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചുതരാന്ന്. അതായത് ഇതിപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു കുക്ക് പറഞ്ഞു തന്നതാ, നമ്മുടെ തമാലില്ല വേറെ വീട്ടിലുള്ള കുക്ക്, അവരിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അങ്ങനെ റെസിപ്പി ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം ഇനി ഇതിന് വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടോ, ഇവരെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കുന്നത് ഞാനൊരു വീഡിയോ ആയിട്ട് വരണ്ട്. വീഡിയോ എടുത്തിട്ടില്ല, അവരോട് കണ്ട് സംസാരിക്കണം. അവർ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തുതരും, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വന്നെടുത്തോട്ടെ എന്നൊക്കെ അവരോട് പെർമിഷൻ വാങ്ങണം. അപ്പം നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ വീഡിയോ അവരുടേതായിട്ടുള്ള വീഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാറുള്ളത്. അപ്പം പെർമിഷനൊക്കെ മേടിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ അതിൻ്റേത് സ്പെഷ്യലായിട്ട് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയ ലഞ്ച് മേക്കിങ്ങും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മണ്ടാസി റെസിപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ മത്തനൊക്കെ പറിച്ചത് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ആ മത്തൻ നമ്മൾ ലിലോങ്വേയിലുള്ള സീത ചേച്ചിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും. അപ്പം മറക്കാതെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.